தாரையில் தீரா ஸ்நேகத்தின் திரிகளெற்றா பூக்கள் அலங்கரிக்கும் பொன்வேதியில் புண்ணியத்தின் பூக்களெற்றா திரிகள் தெளியும் திருவள்தாரையில் தீரா ஸ்நேகத்தின் திரிகளெற்றா பூக்கள் அலங்கரிக்கும் பொன்வேதியில் புண்ணியத்தின் பூக்களெற்றா ஸ்வயமொருக்கி அணி சேரு ஜனமே பலியணக்கியானி சேரு ஸ்வயமொருக்கி அணி சேரு ஜனமே பலியணக்கியானி சேரு സ്നേഹബഹുമാനമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നാം ഇന്ന് ഈ ദിവ്യബലിയിൽ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പുതുശ്ശേരി റോക്കി ഭാര്യ അന്നംകുട്ടി, വലിയ പറമ്പിൽ ഔസോ അന്തപ്പൻ, പാലപ്പറമ്പിൽ ജോയ്, കുരിശിങ്കൽ ഡൊമിനിക് റോക്കി, ക്രിസ്റ്റീന റോക്കി, കൂളിയത്ത് ഫ്രാൻസിസ് മേരി, ഇലഞ്ഞിക്കൽ ജൂഡ് കീത്തോ, കല്ലറയ്ക്കൽ തോമസ് ഫ്രാൻസിസ്, കോഴിപ്പാട്ട് അന്തപ്പൻ ത്രേസ്യ കുഞ്ഞീശൻ, കുരിയാപ്പള്ളി മൈക്കിൾ ഉലഹന്നാൻ കുരിയൻ, കല്ലിങ്കൽ ബെന്നിയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ഇവരെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവർ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപാവരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇവരുടെ ജീവിത സുഹൃതങ്ങളുടെ ഫലമായി നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനുള്ള കൃപാവരം ഇവർക്ക് നൽകണമേയെന്ന് നമുക്ക് ഈ ദിവ്യവേലയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് നിയോഗമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ വീട്ടിൽ സോണി സെബാസ്റ്റ്യൻ എൻട്രൻസ് പരീക്ഷ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലങ്കാരത്ത് ജിബി ജോസ്മോൻ രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡിലാനി രാജസ്ഥാനിൽ നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് സെബാസ്റ്റ്യനും കുടുംബവും മക്കളുടെ ജോലി തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിയോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ കൃപാവരമായ കടാക്ഷമുണ്ടാകുവാനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് കൂടുതൽ അനുഗ്രഹമുണ്ടാകുവാനും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്ന് തങ്ങളുടെ ജന്മദിനത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന മേരി അനീന വിലിയത്ത്, സീന ലൂയിസ്, ഇവരുടെ ജന്മദിനങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഇന്ന് സുവിശേഷത്തിൽ യേശുനാഥൻ വിതക്കാരൻ്റെ ഉപമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ജീവിതത്തിൽ വചനമാകുന്ന വിത്ത് നമ്മളുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ പാകപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ വചനത്തിൻ്റെ പൂർണ്ണത വരുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ മാത്രമാണ്. ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെയും സമയക്കുറവുകളുടെയും അടിസ്ഥാനത്തിൽ ദൈവത്തെയോ ദൈവജനത്തെയോ മാനിക്കുവാനോ
പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുവാനോ സമയം ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് സമയം വൈകിട്ടില്ല എന്നുള്ള ചിന്തയോടു കൂടി നമുക്കായിരിക്കാം ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ഉള്ളിലെ വചനത്തെ കൂടുതൽ തീക്ഷ്ണതയോടു കൂടി വളരുവാനായി നീ അനുവദിക്കണമേ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വചനമാകുന്ന വിത്ത് കരിഞ്ഞു പോകാതെ മറ്റുള്ളവരുടെ മുൻപിൽ ദൈവസ്നേഹവും കാരുണ്യവും ആർദ്രതയും ദയയും അനുകമ്പയും പ്രകടിപ്പിക്കുന്ന മക്കളായി ജീവിക്കുവാനുള്ള കൃപാവരം എനിക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം വന്നുപോയിട്ടുള്ള എല്ലാ അപരാധങ്ങളെയും കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് പാപത്തിൻ്റെ മാപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം സഹോദരരെ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ആമേൻ കർത്താവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവേ കനിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ ഈ മാതാവിൻ്റെ മധ്യസ്ഥകായത്താൽ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കരകയറുമാറാകട്ടെ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും വാത്സല്യമുള്ളവനെ എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശു ക്രിസ്തുവിൻ്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടുത്തേക്കുള്ളതാണ് ആമേൻ കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സങ്കീർത്തനം സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ സന്തോഷത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയിക്കുന്ന അജഗണവുമാകുന്നു സന്തോഷത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടുത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ സന്തോഷത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവിൻ
Hallelujah, 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 Hallelujah. Vajanam keta ulkrishavum nirmalavum aaya hrudayathil athu sangrahichu kshamayode phalam purappeduvikkunnavar bhagyavanmar. Hallelujah, 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 Hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷനുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് പല പട്ടണങ്ങളിൽ നിന്നും വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ യേശു അരുളി ചെയ്തു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ അതിനെ ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ച് വളർന്നെങ്കിലും നനവില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് നൂറുമേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഉപമയുടെ അർത്ഥമെന്തെന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കേണ്ടതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാണ് അത്. ഉപമ ഇതാണ്, വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. അവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. നല്ല വിത്ത് നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേങ്ങേയ്ക്ക് സ്തുതി. വീഞ്ഞുമെൻ കൈകളിലേന്തി പുണ്യമാമേ തിരു സന്നിധി. അപ്പവും വീഞ്ഞുമെൻ കൈകളിലേന്തി പുണ്യമാമേ തിരു സന്നിധി. ഇന്നു ഞാൻ നിൽക്കുമ്പോൾ ദൈവമേ സ്വീകരിക്കൂ അനുഗ്രഹിക്കൂ. ഇന്നു ഞാൻ നിൽക്കുമ്പോൾ ദൈവമേ ഇതു സ്വീകരിക്കൂ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ. അപ്പോ
കൈകളിലേന്തി പുണ്യമമേ തിരു സന്നിധി പങ്കിലമായൊരു മാനസവും ചങ്കിലെ മോദവും ദുഃഖങ്ങളും പങ്കിലമായൊരു മാനസവും ചങ്കിലെ മോദവും ദുഃഖങ്ങളും ചേർത്തിടുന്നി തിരോ സന്നിധി ചെറിയവനെന്നെയും സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്മരണ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലിവസ്തു അങ്ങേ കൃപാവർഷത്താൽ ഞങ്ങളെ തങ്ങെ അങ്ങേക്ക് നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ വണക്കം ആചരിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങേജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യകാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിലേക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അതീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. സ്വർഗാദിസ്വർഗങ്ങളുടെ ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും ആഹ്ലാദപരിതരായൊന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും.
ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന സർവവിശുദ്ധിയുടെ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ അവിടും ൊടുക്കപ്പെട്ട് സ്വമനസാലി പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ ഭക്ഷിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കും എന്റെ ശരീരമാകുന്നു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിന് ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കാ ചെയ്യുവിൻ കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും
പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ അങ്ങോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സമർപ്പിക്കുന്നു. അവരെ അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും കൂടെ നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം വാഴും ഞങ്ങൾ തന്താരാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നോ വേണ്ടുന്നോ രാഹാരമിന്നും നൽകുമാറായിടേണം. അന്യർ തന്ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ, ഞങ്ങൾ തന്ദ്രോഹം നീ ക്ഷമിക്കാ. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ, അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്തങ്ങ് ഈ പ്രാർത്ഥന കേട്ടിടണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കും ശാന്തി നൽകേണമേ.
ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ, അനുഗ്രഹീതൻ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കളങ്ങിയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂതാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ, അടിയനിതാ തിരുമുൻപിൽ കലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണ് എൻ്റെ ആശ. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ, അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണ് എൻ്റെ ആശ. രൂപം ലഭിച്ചോരാപ്പം നിൻ കയ്യിൽ കുർബാനയായി, നീ വാഴ്ത്തി മോറിച്ചു വിളമ്പി, ഏതോ ഓരമ്മതൻ കയ്യാൽ അന്ന് രൂപം ലഭിച്ചോരാപ്പം കുർബാനയായി, നീ വാഴ്ത്തി മോറിച്ചു വിളമ്പി, നാഥ എൻ ദേഹമാം അപ്പത്തെ അവിടുന്ന് ആശീർവദിച്ചേകിടേണേ, അടിയനിതാ തിരുമുൻപിൽ ോടെ എന്നെ തൊടേണേ, അതുമാത്രമാണ് എൻ്റെ ആശ.
പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യമായ പരിത്താനത്തിൽ പങ്കാളികളായി തീർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്മരണ ആഘോഷിക്കുന്നു ഞങ്ങൾ. അങ്ങേ കൃപയുടെ പൂർണതയിൽ അഭിമാനം കൊള്ളുകയും രക്ഷയുടെ നിരന്തര വർത്തമാനം അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കേട്ടരുളേണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നാം ഇന്ന് 40 മണിക്കൂറിൻ്റെ ആരാധനയുടെ 2-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിശബ്ദമായിട്ടുള്ള ആരാധനയിലൂടെ നമ്മുടെ ദേവാലയം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത്, പ്രത്യേകിച്ച് യൂണിറ്റുകൾക്ക് സമയക്രമങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ കൂടിയും നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കണ്ടുമുട്ടുവാനായി നിങ്ങൾ പരിശ്രമിക്കുവാനായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് ഇന്ന് ഫുൾ ടൈം ലൈവിലൂടെ നാം നിത്യാരാധനയുടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ സൗകര്യം കിട്ടുന്ന സമയങ്ങളിൽ ദേവാലയത്തിൽ വന്ന് നിശബ്ദമായി പ്രാർത്ഥിക്കുവാനായി ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും നാം വിചാരിക്കും എനിക്ക് പല കാര്യങ്ങളും ചെയ്യുവാനായി സമയമില്ല, ദൈവത്തിൻ്റെ കാര്യങ്ങളും ദേവാലയത്തിൽ പോകുവാനും സമയം ലഭിക്കുന്നില്ല, ആ ഒരു സമയമുണ്ട് എങ്കിൽ എനിക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യുമാമെന്ന്. എന്നാൽ നാം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്, എത്ര കണ്ട് നാം ദൈവത്തിൽ നിന്ന് അകലുന്നുവോ അത്ര കണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ആയുസ്സിൽ നിന്ന് നാം അകന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് പാടുകൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രം ഓടിയടുക്കേണ്ടവനല്ല ദൈവം. നമ്മോടുകൂടെ നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ അനുഗ്രഹത്തിലും നമ്മുടെ കൃപാവരത്തിലും രോഗസൗഖ്യത്തിലുമെല്ലാം ചേർന്ന് നിൽക്കുന്നവനാണ് അവിടുന്ന്. അവിടുത്തെ കണ്ടെത്തുവാനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മേരി അനീന വിലിയത്തിനും സീന ലൂയിസിനും ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നാം വചനത്തിൽ ദൈവവചനത്തെ കണ്ടുമുട്ടി. 3 ഇടങ്ങളാണ് പറയുന്നത്: വഴിത്താരയും മുൾച്ചെടികളും നല്ല നിലവും. നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് ധ്യാനിക്കാം, ഞാൻ എവിടെയാണ് വളരുന്നത്? വഴിവക്കിലാണോ, മുൾച്ചെടികൾക്കിടയിലാണോ, അതോ നല്ല നിലത്താണോ? നല്ല നിലത്താണ് ഞാൻ വളരുന്നതെങ്കിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കണം. മുള്ളുകൾക്കിടയിലാണ് ഞാൻ വളരുന്നതെങ്കിൽ മുള്ളുകളോട്, പ്രതിസന്ധികളോട്, ക്ലേശങ്ങളോട് പോരാടിക്കൊണ്ട് ദൈവത്തിൻ്റെ അനുയായിയായി ധീരതയോടുകൂടി ജീവിക്കണം. വഴിവക്കിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ പലരും എൻ്റെ നേരെ ചെളിവാരിയെറിയും, എന്നെ കുത്തിമുറിവേൽപ്പിക്കും. എങ്കിലും അവരുടെ മുൻപിൽ ധീരതയോടുകൂടി പറയുവാനായി സാധിക്കണം, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ക്രിസ്തുവിൻ്റെ അനുയാത്ര ചെയ്യുന്ന മകനാണ്, മകളാണ് എന്ന്. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ
രക്ഷാകവാടം തുറക്കും രക്ഷാകാരം ഓസ്തിയെ ശത്രുവിൻ അണികൾ ശക്തിയും തുണയും തരേണം ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം സ്വർഗത്തിലങ്ങേ വണങ്ങാ ഞങ്ങൾക്കു കൃപ നൽകിടേണം പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മെ പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം. ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട്, ഒരു മണിക്കൂറെങ്കിലും നിനക്ക് എന്നോട് കൂടെ ആയിരുന്നോടെ. മനുഷ്യരായ നാം എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈശോയെ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി തീരുവാൻ ആ ഒരു കൃപ ഈ ഒരു ദിവസം തരയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആഗ്രഹത്തോടുകൂടെ ഉണർവോടുകൂടെ ഈശോയുടെ അരികിലേക്ക് വരുവാനുള്ള വലിയ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കും. സങ്കീർത്തകൻ പറയുന്ന അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഈശോയെ നോക്കാനും ഈശോയിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനും തിന്മകളെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകാനും ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു ദിവസത്തെ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഈശോയിലേക്ക് സമർപ്പിക്കാം. ഈ ഒരു ദിവസം മുഴുവൻ ഏറെ പ്രത്യേകമായി രോഗികളായ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈശോ തൊട്ടവരെല്ലാം സൗഖ്യപ്പെട്ടിട്ടുണ്ട്. ഈശോയെ എന്നെ ഒന്ന് തൊടേണമേ എന്ന് ആഗ്രഹത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗമേഖലകളെ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ ജോലി മേഖലകളെ സമർപ്പിക്കാം, നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ സ്വപ്നങ്ങളെ സമർപ്പിക്കാം. എല്ലാം കാണുന്ന ദൈവമാണ്. അകലെ നിന്ന് പോലും ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈശോയ്ക്ക് നമ്മെ സഹായിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്ന ഈശോയ്ക്ക് നമ്മുടെ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുക്കുമ്പോൾ ഈശോ അതിലേക്ക് പ്രവേശിക്കും. പിന്നെ ഒരു സ്വർഗീയമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 4:47 മുതലുള്ള തിരുവചനങ്ങൾ.
കഫർനാമിൽ ഒരു രാജസേവകനുണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നുവെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുൻപ് വരേണമേ. യേശു പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരുന്നുവെന്ന വാർത്തയുമായി വൃദ്ധന്മാർ എതിരെ വന്നു. ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7 മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബവും മുഴുവനും വിശ്വസിച്ചു. പ്രിയ ദൈവജനമേ, എൻ്റെ രോഗമേഖലകളെ ഈശോയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നുണ്ട്, നീ സുഖം പ്രാപിക്കും, നീ ജീവിക്കുമെന്ന് പറയുന്നുണ്ട്. ഈശോയുടെ വാക്ക് വിശ്വസിച്ച ആ ഒരു നിമിഷം തന്നെ ഈശോ നിന്റെ മകൻ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ അവിടെ സൗഖ്യം സംഭവിക്കുന്നുണ്ട്. ഈശോയെ, ഞങ്ങളും വിശ്വാസത്തോടു കൂടെ ഞങ്ങളുടെ രോഗമേഖലകളെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനെ യേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ ആരാധകരിവർ കാത്തിരിപ്പോ. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന ആരാധന. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലോരായിരം നാൾ വാഴ്വതേ കാളിത്രമോഹനം. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലോരായിരം നാൾ വാഴ്വതേ കാളിത്രമോഹനം. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന
യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന 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 ശക്തിയേ ആരാധന യേശുവേ ആരാധനാ